തെളിവുകളുടെ അഭാവത്തിലാണ് ഡി ജി വൻസാരയെ മുംബൈയിലെ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. സൊറാബുദ്ദീൻ ഷെയ്ഖിനെയും ഭാര്യ കൗസർബിയെയും 2005 വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് കോടതിയുടെ നടപടി. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ വധിക്കാൻ എത്തിയ ഭീകരരാണ് എന്നാരോപിച്ചായിരുന്നു ATS മേധാവിയായിരുന്ന ഡി ജി വൻസാരി ഷൊറാബുദ്ദീൻ ഷെയ്ഖിനെ വ്യാജ ഏറ്റുമുട്ടലിലൂടെ വധിച്ചത് എന്നതായിരുന്നു ആരോപണം. ഭാര്യ കൗസർബിയെ പിന്നീട് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ചു കളഞ്ഞു എന്നുമായിരുന്നു കേസ്. എന്നാൽ ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ വ്യക്തമായ തെളിവുകൾ ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്നാണ് വൻസാരിയെ വെറുതെ വിട്ടിരിക്കുന്നത്. കേസിൽ ആരോപണം നേരിട്ട മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ MN ദിനേശിനെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, രാജസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഗോൽബന്ദ് സിംഗ് കത്താരിയ എന്നിവരെയും ഗുജറാത്ത് പോലീസ് മേധാവിയായിരുന്ന PC പാണ്ഡെ ഉൾപ്പെടെയുള്ളവരെയും CBI ഇതേ കേസിൽ നേരത്തെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചിരുന്നു. ഇതോടെ കേസിൽ വെറുതെ വിടുന്നവരുടെ എണ്ണം 15 ആയിരിക്കുകയാണ്. CBI അമിത്ഷാക്കും മറ്റേ 10 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കൊലപാതകത്തിനും തെളിവ് നശിപ്പിക്കലിനും ഉൾപ്പെടെയായിരുന്നു നേരത്തെ കേസെടുത്തിരുന്നത്. തുടർന്ന് 3 മാസത്തോളം അമിത്ഷാ ജയിലിലുമായിരുന്നു. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന് ഗുജറാത്തിലെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഗുജറാത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി കൊള്ളയും ഗുണ്ടാപിരിവും നടത്തിയിരുന്ന ഷൊറാബുദ്ദീൻ ഷെയ്ഖ് അമിത്ഷായുമായി തെറ്റിപ്പിരിഞ്ഞതോടെയാണ് ഇയാളെ വകവരുത്തിയത് എന്നായിരുന്നു CBI നേരത്തെ കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ കേസിൽ തെളിവില്ലെന്ന കാരണത്താൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതേ കേസിലാണ് ഷൊറാബുദ്ദീൻ ഷെയ്ഖിനെ വധിച്ചു എന്ന ആരോപണം നേരിട്ട പോലീസ് ഓഫീസറെയും കുറ്റവിമുക്തനാക്കി.